അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് എസിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സംശയങ്ങളും അതിൻ്റെ ഉപയോഗ രീതിയും ഉൾക്കൊള്ളുന്ന ഒരു ചർച്ചയിലേക്കാണ് നാം നീങ്ങുന്നത്. നമ്മോടൊപ്പം ചേരുന്നത് കാർ ഡീലർഷിപ്പ് സർവീസ് മാനേജർ കൂടിയായി ജോലി ചെയ്യുന്ന പട്ടാമ്പി സ്വദേശി യൂനസ് പി മുസ്തഫയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പഴയ കാലത്തൊന്നും നമുക്ക് കാറിലെ എ സി അത്ര വ്യാപകമായിരുന്നില്ല. എന്നാൽ ഇന്ന് ഇറങ്ങുന്ന എല്ലാ കാറുകളിലും വളരെ അല്ലെങ്കിൽ ഒരു നിർബന്ധപൂർവം ആളുകൾ സെലക്ട് ചെയ്യുന്ന ഒന്നാണ് എ സി, അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളിലും എ സി ഉണ്ട്. എന്താണ് ഈ ഒരു കാർ എ സിയുടെ ആവശ്യകത എന്നാണ് നമുക്ക് ആദ്യം ശ്രോതാക്കളോട് സംവദിക്കാനുള്ളത്. തീർച്ചയായും കാർ എ സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക നമ്മുടെ തണുപ്പാണ്, യാത്രയിലെ തണുപ്പ്. അതായത് നമ്മളൊരു വാഹനത്തിൽ, നമ്മൾ പഴയ കാലത്തും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് എ സി അത്ര വ്യാപകമായ സമയമല്ല. അന്ന് ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തിയിട്ട് നമ്മളൊരു യാത്ര, ഇവിടുന്ന് ഒരു ലക്ഷ്യം വെച്ചൊരു യാത്ര പോവും. ആ യാത്രയിൽ അത്ര കംഫർട്ട് ഫീൽ ചെയ്യണമെന്നില്ല. പക്ഷേ അന്ന് ചില മോഡലുകളിൽ എന്തുണ്ട്, നമുക്ക് കാർ എ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. കാറിന്റെ ബാക്കിൽ തന്നെ എ സി എന്നൊക്കെ എഴുതി വെക്കും, സ്റ്റിക്കർ വരെ ഇടുന്ന ഒരു കാലഘട്ടമായിരുന്നു. എ സി അതൊരു ഫീച്ചർ, നമ്മള് ഇത് ഇപ്പം എ സി എന്നുള്ളത് ഒരു നോർമൽ ഫീച്ചർ, കാറിന്റെ ഒരു ഫീച്ചറായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഒരു നാല് പേരൊക്കെ ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനത്തിന്റെ ഉള്ളിൽ കയറിയാൽ തന്നെ നമുക്ക് ഒരു അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പം ആ കംഫർട്ട് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, അതുപോലെ നമ്മളെ ഈ വാഹനത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞാൽ കാർ എ സി. അതിൽ എച്ച് വി എ സി എന്നാണ് ആ സിസ്റ്റത്തിന് ശരിക്കും പറയുന്നത്, അഥവാ ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. അതാണ് ഈ എച്ച് വി എ സി സിസ്റ്റം. അതാ ഈ കാർ എ സി എന്നുള്ളതുകൊണ്ട് ആ സിസ്റ്റത്തിന് പറയുന്ന പേരതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹ്യൂമിഡിറ്റി നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതറിയാൻ പറ്റും. ഹ്യൂമിഡിറ്റി നാല് പേരിരുന്ന് ഗ്ലാസ് പൊക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി വേർക്കാനാണ് തുടങ്ങാതെ, പക്ഷേ നമുക്ക് ടെമ്പറേച്ചർ ഫീൽ ചെയ്യണമെന്നില്ല. ആ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഇത് മാനേജ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കാർ എ സി അതിൽ വരുന്നത്. തീർച്ചയായും ഇതിൽ നമ്മൾ പൊതുവേ ഒരു എ സി, ഇപ്പം നമ്മളൊരു യാത്ര തുടങ്ങുക, അപ്പോൾ യാത്രയിൽ നമ്മളൊരു കാർ എ സി നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മൾ പരിപാലിക്കേണ്ടത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നമ്മൾ കാർ എ സി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, എ സി ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കാർ എവിടെയാണ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അഥവാ കാറ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് നമ്മളൊരു ഹോട്ട് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമുക്കൊരു എയറിൻ്റെ ഒരു ഫീലിംഗ്, ഒരു ഹോട്ട് എയർ ആവും, അതുപോലെ ഒരു അതിനുള്ളിലുള്ള മെറ്റീരിയലിൻ്റെ ഒക്കെ ഒരു സ്മെല്ലും കൂടെ ആ എയറിലുണ്ടാവും. അതൊരു കംഫർട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ആദ്യം ചെയ്യുക, ഇപ്പോൾ ഒരു ഹോട്ട് കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സുകളൊക്കെ താഴ്ത്തി അതിനുള്ളിലുള്ള പഴയ എയർ ഒഴിവാക്കിയതിന് ശേഷം ഫ്രഷ് എയർ നമ്മളതിൽ ഗ്ലാസ് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എയർ കാറിനകത്തേക്ക് കയറും. ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കാർ എ സി ഓൺ, എ സി എന്നുള്ള ബട്ടൺ ഉണ്ടാവുമല്ലോ, നമ്മൾ എ സി ഓൺ ചെയ്യേണ്ടത്. ഈ എ സി ഓൺ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു കൂളിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നോർമലി കാർ എ സിയിൽ കുറച്ച് മോഡുകളൊക്കെ കാണാം. ആ മോഡുകളുടെ ഒരു ഉപയോഗം ശരിക്ക് പല ആളുകളും ഒരു എന്താണോ അതിൽ കിടക്കുന്നത് അതിലങ്ങനെ പോകുന്ന ഒരവസ്ഥയെ പലപ്പോഴും കാണാറുണ്ട്. മോഡുകൾ ശരിക്ക് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. നമ്മൾ നോർമലി നമ്മൾ കാർ എ സി ഒരു ഹോട്ട് കണ്ടീഷനിലാണ് നമ്മൾ വാഹനത്തിൽ കയറുന്നതെന്നുണ്ടെങ്കിൽ ഫേസ് മോഡാണ് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുക. അഥവാ നമ്മൾ മുഖത്തേക്ക് എയർ വരുന്ന ഒരു ഫീലിംഗ് നമുക്കതിൽ ആ മോഡിലിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് അതെന്താ വെച്ചാൽ നമ്മളൊരു ഒരു ഹോട്ട് കണ്ടീഷൻ, ഒരു ഉഷ്ണകാലത്ത് നമ്മൾ ചൂട് നല്ല പുറത്തുനിന്ന് നമ്മൾ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, കുറച്ച് വെള്ളമെടുത്ത് മുഖം കഴുകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമുക്കൊരു തണുത്ത ഫീലിംഗ് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ എ സിയുടെ ഒരു എഫക്റ്റ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ് മോഡിലേക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു തണുപ്പ് പെട്ടെന്ന് ഫീൽ ചെയ്യും, ബോഡി ഒന്ന് ഫുള്ളായിട്ട് തണുത്ത ഫീലിംഗ് കിട്ടും. അത് യാത്രക്കാരൻ്റെ കംഫർട്ടിനനുസരിച്ചിട്ടാണ് അത് എ സി നമുക്ക് ഫേസ് മോഡ് വരുന്നുണ്ട്, പിന്നെ താഴെ കാലിനടിയിലേക്ക്
എയർ, തണുത്ത എയർ കാലിനടിയിലേക്ക് വരും. അതേപോലെ തന്നെ നമുക്ക് ഫേസിലേക്കും കാലിലേക്കും ഒരുമിച്ച് ആക്കാനുള്ള ഒരേ സമയം രണ്ട് ഭാഗത്തേക്കും എയർ വരാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്പം നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് ഫേസ് മോഡിൽ ഇട്ടിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുക. അതും അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു മാനുവൽ എ സി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു നോബ് അതിലുണ്ടാവും, അതിലൊരു ബ്ലൂ കളറായിട്ടുള്ള നോബ് അതിൽ അതിലാവും. നോർമലി ഡിഫോൾട്ടായിട്ട് അതിലെ കിടക്കുന്നുണ്ടാവും. പിന്നെ ഒരു വൈറ്റ് വരും, പിന്നെ റെഡ് വരും. നമ്മൾ നോർമലി ഈ ബ്ലൂ കണ്ടീഷനിലേക്ക് ആ നോബ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മളെ യാത്രയിൽ പൊതുവെ ഇപ്പോൾ നിങ്ങളെ മോഡുകൾ പറഞ്ഞു, അതിൽ മോഡിൽ നമ്മൾ ഈ കാലിലേക്ക് മാത്രം കാണുന്നൊരു മോഡ് കാണാം. അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇത്, ആ ഒരു സമയത്ത് നമ്മൾ കാറിൽ കാലിലേക്ക് മാത്രമായിട്ടുള്ള മോഡ് നമുക്കതിൽ രണ്ട് തരത്തിലും ഉപയോഗിക്കാൻ കഴിയും. അതിൽ തണുപ്പും നമുക്ക് കൊണ്ടുവരാം, അതുപോലെ ഈ മോഡിനെ നമ്മൾ ഹീറ്റ് മോഡ് എന്നുള്ള ഒരു മോഡ് വരുന്നുണ്ട്. നമ്മൾ ആ റെഡ് കളറിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എഞ്ചിൻ്റെ കൂളിംഗ് എഞ്ചിൻ്റെ കൂളൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കൂളൻ്റ് ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഹീറ്റ് നമുക്കുള്ളിലേക്ക് കിട്ടാനുള്ള സംവിധാനമുണ്ട്. നോർമലി നമ്മളിവിടുത്തെ കണ്ടീഷനിലൊന്നും ഹീറ്റ് മോഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലഡാക്കിലേക്കോ അല്ലെങ്കിൽ ഹിമാചലിലേക്കൊക്കെ യാത്ര ചെയ്യാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ കാറ് ഈ മോഡ് ഇതിലേക്ക് ഹീറ്റ് മോഡിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫേസിലേക്ക് ഹീറ്റ് മോഡ് എപ്പോഴും ഒരു കൺവീനിയൻസ് കംഫർട്ട് ഫീൽ ചെയ്യില്ല. കാരണം ചൂട് കാറ്റ് മുഖത്തേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും മുഖം മാറ്റാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ തണുത്തിരിക്കുന്ന അവസ്ഥയിൽ കാലിലേക്ക് ഹീറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിലേക്ക് ആ ഹീറ്റ് വരുന്നൊരു ഫീലിംഗ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ അത് യൂസ് ചെയ്യുക. അതുപോലെ തണുപ്പ് കാലിലേക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ ആ മോഡ് യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യും, പുതപ്പിടുന്ന ആളുകൾ പലരും എന്ത് ചെയ്യാണ്, കാലാണ് പുതയ്ക്കുക. കാല് പുതച്ചാൽ തന്നെ ശരീരം മൊത്തം പുതച്ചൊരു ഫീലിംഗ് ആണ്. എന്നാൽ കാലിൽ നിന്ന് ആ പുതപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് ശരീരത്തിലേക്ക് അടിക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതേ ഇപ്പോൾ ഈ ചൂടുള്ള സമയത്ത് പെട്ടെന്ന് ആ ഒരു ഹീറ്റ് നമ്മളെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യാൻ നമുക്കത് കാലിൻ്റെ മോഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹീറ്റർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ശരീരം ഒന്ന് അതെ കുറച്ചും കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മളെ മുഖവും അതുപോലെ കാലൊക്കെ. ഓക്കെ, പിന്നെ മറ്റൊന്ന്, ഇപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു മഴ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വരുന്നൊരു പ്രയാസമാണ്, എല്ലാവർക്കും ഉള്ളൊരു പ്രയാസമാണ്. പല ആളുകളും പണ്ടൊക്കെ മറ്റേ മുണ്ടെടുത്തിക്കാണ്ട് ഗ്ലാസ് തുടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെ എസിയും സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കൂടി വന്നൊരു ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ എസി ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ ആ ഫോഗ് കളയുന്നത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഉപയോഗ രീതികൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ യാത്ര തുടങ്ങിക്കഴിഞ്ഞു, നമ്മൾ രണ്ട് തരത്തിൽ ഈ ഫോഗ് നമുക്ക് വരാറുണ്ട്. ഒന്ന്, നമ്മളിപ്പം വണ്ടി യാത്ര തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് മഴയിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ആ നിർത്തിയിട്ടുള്ള സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗ്ലാസ്സുകൾ മൊത്തത്തിൽ ഒരു ഫോഗ് ഫീൽ ചെയ്യും. ആ സാധാരണ പെട്ടെന്ന് യാത്ര ആ ഡ്രൈവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള സംഭവം, കാരണം ഇതെല്ലാം എടുത്ത് ക്ലീൻ ആക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള സംഭവമല്ല. അതെങ്ങനെ വന്നു, പിന്നെ അതുമല്ല മൊത്തത്തിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേറെ ഒരു ഫോഗ് ഫീൽ ചെയ്യും. പിന്നെ വണ്ടി എടുത്ത് അല്ലെങ്കിൽ ആ ഒരു എ സി തണുപ്പാകുന്നവരെ ഭയങ്കര മൂടലായിരിക്കും. അതെന്താന്ന് വെച്ചാല് ഈ മഴ പെയ്ത് കഴിയുന്ന സമയത്ത്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബിൻ്റെ അകത്ത് അഥവാ വാഹനത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും നമ്മൾ പുറത്തുള്ള ടെമ്പറേച്ചറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അഥവാ മഴ പെയ്യുമ്പോൾ പുറത്താവും ടെമ്പറേച്ചർ കുറവുണ്ടാവും, ക്യാബിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടുതലാവും. പിന്നെ ആ ടെമ്പറേച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലാസിൻ്റെ അപേക്ഷിച്ച് വിൻഷീൽഡ് ഗ്ലാസ്സിൽ വരുന്ന സമയത്ത് ആ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് അവിടെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഏരിയയിൽ ആ ഭാഗത്ത് പുറത്ത് ടെമ്പറേച്ചർ കുറവും അകത്ത് ടെമ്പറേച്ചർ കൂടുതലും. അപ്പോൾ ഈ ഈ ഹീറ്റ് എന്താ വെച്ചാൽ കോൾഡ് കണ്ടക്ട് ചെയ്യാന്ന് പറയാം, ആ ഗ്ലാസ്സിലൂടെ കോൾഡ് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യും. അപ്പം അകത്ത് എന്ത് ചെയ്യും, ഫോഗായിട്ട് ഫോം ചെയ്ത് വരും. ആ ഫോഗിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻഷീൽഡ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോഡ് ഈ മുകളിലോട്ട് ഡാഷ്ബോർഡിലേക്ക് എന്ത് ചെയ്യും, ഡാഷ്ബോർഡിലേക്കും വിൻഡോ സൈഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട്, വിൻഡോയിലേക്കും അതുപോലെ ഡാഷ്ബോർഡിലേക്കും ആ മോഡ് വരും. അതിൽ തണുത്ത എയർ അതിലേക്ക് ഗ്ലാസ്സിലേക്ക് അടിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവിടെ ടെമ്പറേച്ചർ
കുറയാൻ തുടങ്ങും. അപ്പോൾ ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഗ്ലാസ്സിന് ഫോഗ് അങ്ങനെ നീങ്ങി പോകുന്നത് കാണാൻ പറ്റും. ഇതിൽ സാധാരണ ഒരു അബദ്ധം എന്താ സംഭവിക്കാറ് വെച്ചാൽ, നമുക്ക് ഫോഗ് എന്ന് പറയുമ്പോൾ അതിനെ കളയാനുള്ള സംഭവം ഹീറ്റാണ് നമ്മളെ മൈൻഡിൽ പെട്ടെന്ന് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് മോഡിലേക്ക് ശരിക്കും ഫുള്ളായിട്ട് ഫോഗായി, ഒരു വിഷനും കാണാത്ത രൂപം, പുറത്തേക്ക് ഒന്നും കാഴ്ച ഇല്ലാത്ത രൂപത്തിലേക്ക് അത് മാറും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം, നമ്മൾ AC നമ്മൾ ആ ബ്ലൂ മോഡൽ തന്നെയാണ്, മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ മോഡൽ തന്നെയാണ് അതിന്റെ നോബ് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൽ രണ്ട് മോഡുകൾ കാണാൻ പറ്റും. നമ്മൾ കാറിനകത്തേക്ക് എയർ വരുന്നതായിട്ടൊരു സിമ്പിൾ കാണാം, അതിന്റെ അപ്പുറത്ത് നമ്മൾ റീസർക്കുലേറ്റിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് കാറിനകത്തുള്ള എയർ റീസർക്കുലേറ്റ്. അപ്പം ഈ മോഡിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഫ്രഷ് എയർ മോഡ്, അഥവാ പുറത്തുള്ള എയർ അകത്തേക്ക് എടുത്ത് അത് തണുപ്പിക്കുന്ന രൂപം, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം കുറച്ചും കൂടെ AC ഈ ഫംഗ്ഷൻ എളുപ്പമാവാൻ പുറത്ത് തണുത്ത എയർ ഉണ്ടാവാം, അത് അകത്തേക്ക് എടുക്കുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഗ് കളയാൻ പറ്റും. ശരിക്കും ഇപ്പോൾ ഓട്ടോമാറ്റിക് AC ഉള്ള അല്ലെങ്കിൽ ഓട്ടോ AC ഉള്ളതിലൊക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളെ ഗ്ലാസ്സിലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് എയർ എടുക്കുന്നുണ്ട്. എന്നാൽ മാനുവൽ ഒരു AC ഉള്ള അതെ മാനുവൽ AC ഉള്ള കാറിൽ നമുക്ക് ഇത് ഈ രണ്ട് മോഡുകളും ഷട്ടറുകളാണ്. അതെന്താ വെച്ചാൽ ഇതിന്റെ ഡാഷ്ബോർഡിനകത്ത് എയർ പാസ് ചെയ്യുന്ന ഒരു സംവിധാനത്തെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ഹീറ്റ് എയർ പാസ് ചെയ്യുക, മീൻസ് പുറത്തേക്കുള്ള പുറത്തുനിന്നുള്ള എയർ കംപ്ലീറ്റ് ആയിട്ട് അകത്തേക്ക് എടുത്ത് അത് ക്ലീൻ ചെയ്ത് കണ്ടീഷൻ ചെയ്ത് പുറത്തേക്ക് ഒഴിവാക്കുന്ന രൂപം. അതേപോലെ നമ്മൾ കാറിനകത്തുള്ള എയർ സർക്കുലേറ്റ് ചെയ്ത് അതിനെ തണുപ്പിച്ച് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രൂപം. നോർമലി കുറച്ച് തണുപ്പ് കൂടുതലാവുക ഈ കാറിനകത്തുള്ള റീസർക്കുലേറ്റിംഗ് മോഡ് എന്നുള്ള ഉപയോഗിക്കും, കുറച്ചും കൂടി AC കൂളിംഗ് കൂടിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പുറമേ നിന്നുള്ള ആ ഒരു മോഡാകുമ്പോൾ നമുക്ക് കൂളിംഗ് കുറച്ചും കൂടെ ഇതിനെ താരതമ്യം കുറവാണ്. അപ്പം ഈ മഴയുടെ സമയത്ത് ഈ കാര്യമാണ് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എയർ എപ്പോഴും ഫ്രഷ് എയർ മോഡിലേക്കാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഇത് മാനുവലി യൂസ് ചെയ്യുന്ന മാനുവൽ AC കളിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം. അതിൽ എയർ പ്രോസസ് കഴിഞ്ഞാൽ അഥവാ നമ്മളെ ഗ്ലാസ് ക്ലീൻ ആയി കഴിഞ്ഞാൽ അത് തിരിച്ച് മാറ്റി വിൻഡ്ഷീൽഡ് മോഡ് മാറ്റി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ കൺവീനിയന്റ്. അപ്പൊ ഓട്ടോമാറ്റിക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും, അപ്പൊ വീണ്ടും നമ്മളത് തിരിച്ചു കൊടുക്കണം. ഈ ഒരു ഫംഗ്ഷൻ ആണ് നമ്മൾ ഓട്ടോമാറ്റിക് AC അത് ആ കാറിനെ അത് നിർവഹിച്ചോളും. ഈ പ്രോസസ്സുകളൊക്കെ നമ്മൾ അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, ഇത്ര ടെമ്പറേച്ചറാണ്, വിൻഡ്ഷീൽഡ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ആണ് അതിലുണ്ടാവുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ആവശ്യമുള്ള സമയത്ത് പ്രോസസ്സ് നടന്നോളും. മോഡുകൾ ആ രൂപത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. മാനുവൽ ആവുമ്പോഴാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നീട് എന്ത് ചെയ്യും, സാധാരണ കുറച്ച് ഇങ്ങനെ ഉണ്ട് ഓടുമ്പോൾ പിന്നെയും ഫോഗ് വരും, പിന്നെ ഇട്ട് കൊടുക്കേണ്ട ഒരവസ്ഥ. അപ്പൊ ഞാനൊരു ഒരു ഒരു സംശയം, നമ്മൾ ശരിക്കും പൊതുവെ ആളുകളെ മഴക്കാലത്ത് എങ്കിലും ഒരു AC ഇടാതെ ഓടിക്കാനാണ് ശ്രദ്ധിക്കുക. ചൂടുകാലത്ത് എന്തായാലും ഇത് AC ഇടണം. അപ്പൊ മഴക്കാലത്ത് AC ഇടാതെ ഓടുമ്പോൾ ഈ ഫോഗ് കാരണം മഴത്തും AC ഇടേണ്ട ഒരവസ്ഥയാണ്. അപ്പൊ ഇതിൽ ശരിക്കും നമുക്ക് ഇടക്കിടക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യാതെ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എപ്പോഴും ഒരു ഗ്ലാസ് ക്ലീൻ ആയിക്കാണ് നിൽക്കണ ഗ്ലാസ്, അതാണ് നമ്മൾ ഓട്ടോമാറ്റിക് AC എന്നുള്ള ഒരു സംവിധാനം അതിലാണ് വരുന്നത്. നമ്മൾ വിൻഡ്ഷീൽഡ് മോഡിലേക്ക് അതിന് ബട്ടൺ മാത്രമേ പ്രസ് ചെയ്യേണ്ടുള്ളൂ. നമ്മൾ ഓട്ടോമാറ്റിക് AC നമ്മൾ ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്യുക. അഥവാ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് യാത്ര പോവാം, നല്ല ചൂടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മളെ യാത്ര എന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിക്കുക, നമുക്ക് ഇപ്പോൾ എനിക്ക് 24°C കൂളിംഗ് മതി. അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പോൾ 22 വെക്കും, അല്ലെങ്കിൽ 20 നല്ല തണുത്ത് യാത്ര ചെയ്യേണ്ട ആളുകളുണ്ടാവും. അഥവാ അവർക്ക് ആ ഓരോ ആളുകളെ കൺവീനിയൻ്റ് അനുസരിച്ചിട്ടാണ് ടെമ്പറേച്ചർ വെക്കുന്നത്. അത് വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് AC പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ മോഡുകൾ നമ്മളിത് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായി തണുപ്പുള്ള സമയത്ത് ഫേസിലേക്കും ഹീറ്റാവേണ്ട സമയത്ത് കാലിലേക്കും ഓട്ടോമാറ്റിക് അത് മോഡ് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബ്ലോവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3, 4 എന്നിട്ട് മാനുവലി കാണാൻ പറ്റും. അതിങ്ങനെ നമ്മൾ വീട്ടിലെ ഫാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്പീഡ് അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് എത്രത്തോളം തണുപ്പ് നമുക്ക് കൂടുതലായിട്ട് കിട്ടണോ അതിനനുസരിച്ചിട്ട് ആ ഫാനിന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. മറ്റൊന്ന്, ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു യാത്രയിൽ തന്നെ ഇപ്പൊ പൊതുവെ പുലർച്ചെ പോകുമ്പോ അല്ലെങ്കിൽ ഒരു മഴ തോർന്ന സമയത്ത് പുറത്തൊന്നിച്ച് ഗ്ലാസ് മൂടി കെട്ടുന്ന ഒരു ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് എങ്ങനെ അതിനെ മാനേജ് ചെയ്യാൻ നമുക്ക് ശരിക്കും, നമ്മള് സാധാരണയായിട്ട് പുറത്ത് ഒരു ഹ്യൂമിഡിറ്റി കൂടിയൊരു സമയത്താണ് സാധാരണ എന്ത് ചെയ്യുന്ന വെച്ചാൽ
നമ്മൾ പുറത്ത് നമ്മൾ നല്ല ഹോട്ട് ഫീലിംഗ് ആണ് വരിക, നല്ല ചൂടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി വേർക്കും. അപ്പം ഈ ഹ്യൂമിഡിറ്റി കൂടി, പുറത്ത് ഹ്യൂമിഡിറ്റി കൂടിയ കണ്ടീഷനും ടെമ്പറേച്ചർ നോർമലി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ കാറിനകത്ത് എന്ത് ചെയ്യും, താരതമ്യേന പുറത്തേക്കാളും ടെമ്പറേച്ചർ കുറവാകും. ഈ ടെമ്പറേച്ചർ കുറവാവുന്ന സമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ വിൻഷീൽഡ് ഗ്ലാസ് അതുപോലെ ഡോർ ഗ്ലാസ്സുകളൊക്കെ ഈ ഗ്ലാസ്സിലൂടെ എന്ത് ചെയ്യും, കോൾഡ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ നമ്മൾ കാറിനകത്ത് കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഗ്ലാസ്സുകളിൽ ഔട്ട്സൈഡാണ് എന്ത് ചെയ്യുക, ഈ ഫോഗ് രൂപപ്പെടുക. അത് മാനേജ് ചെയ്യാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം, നേരെ നമ്മൾ എ സി ഓൺ ചെയ്തതിന് ശേഷം നമ്മളെ മോഡ് എയർ നമ്മളെ മോഡ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് തന്നെ അത് മാറ്റണം. ടെമ്പറേച്ചർ റേസ് ചെയ്ത് കൊടുക്കണം നമ്മൾ, അഥവാ മാനുവലി, മാനുവൽ എ സിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലൂ കളറിന് നമ്മൾ റെഡ് കളറിലേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ എന്ത് ചോദിച്ചാൽ ടെമ്പറേച്ചർ ഇവിടെ കൂടും. അങ്ങനെ രണ്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചറും ക്യാബിൻ്റെ എയർ ടെമ്പറേച്ചറും കൂടെ മാനേജ് ചെയ്ത് വരുമ്പോൾ ആ ഫോഗയിൽ പോകും. പക്ഷെ ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഫോഗ് ചിലപ്പോൾ ആ സമയം കൊണ്ട് പോകണമെന്നില്ല, അപ്പോൾ നമ്മൾ വിൻഷീൽഡ് വൈപ്പർ യൂസ് ചെയ്യേണ്ടി വരും. ആ ഫോഗ് ഈ വൈപ്പർ അടിച്ചാലും അപ്പോൾ അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്തായാലും ഒന്ന് ഹീറ്റ് ഇട്ട് കൊടുത്തു കണ്ട്, ഹീറ്റാണ് പുറമേ നമ്മൾ ഫോഗ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റ് വിൻഷീൽഡ് മോഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിൽ ചില സമയത്ത് നമ്മൾ ഇത് രണ്ടും നല്ല ഫോഗ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ, ഹ്യൂമിഡ് കണ്ടീഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡോർ ഗ്ലാസ് ഒന്ന് താഴ്ത്തി കൊടുത്ത് മാനേജ് ചെയ്യേണ്ടി വരും. തീരെ ഫ്രഷ് എയർ ഒന്ന് അകത്തേക്ക് എടുത്തിട്ട് അത് മാനേജ് ചെയ്യേണ്ടി വരും. ഇത് പുറത്തെ ഫോഗ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് അതിൽ പുറത്തെ ഫോഗ് വരും. നമ്മളിപ്പോൾ ഈ ഗ്ലാസ്സിൽ ലിക്വിഡ് കാര്യങ്ങൾ അതിൽ നമ്മളെപ്പോഴും, പ്രത്യേകിച്ച് മഴക്കാലത്താവുമ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വൈപ്പർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഫിലിം അതിൽ വരും. അത് ഓയിൽ ഫിലിമാണത് ശരിക്കും. നമ്മൾ ഇപ്പോൾ മുമ്പിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നുള്ള ഓയിൽ കണ്ടൻ്റ് ഒക്കെ വിൻഷീൽഡ്, അപ്പോൾ അത് ഡസ്റ്റ് ഗ്ലാസ്സിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവും, അതിൽ വന്ന് ഈ ഫിലിമായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒരിക്കലും നമുക്ക് വെള്ളം കൊണ്ട് അത് ക്ലീൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വൈപ്പർ വാഷർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ മുന്നത്തെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയും ഓയിലും കണ്ടന്റും നമ്മളെ ഗ്ലാസ്സിലേ ഡോട്ട് ഡോട്ട് ആയിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ വൈപ്പർ അടിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് നേരെ കണ്ട് പരന്ന് നല്ല നോർമലി നമ്മളൊരു ഗ്ലാസ്സിൽ ഓയിൽ ഒഴിക്കുന്നതിനേക്കാൾ, ഓയിൽ ഒഴിച്ച ഒരു കണ്ടീഷൻ ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. ഡസ്റ്റ് ആയതിനു ശേഷം അതിൽ ഓയിൽ വരുമ്പോൾ അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ് ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ എന്ന് വെച്ചാൽ വിൻഷീൽഡ് അത് വൈപ്പർ വാഷർ ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് കറക്റ്റായിട്ട് ക്ലീനിങ് ആവും, നമുക്ക് നല്ല വിഷം കിട്ടിയിട്ട് യാത്ര തുടരുകയും ചെയ്യാം. മറ്റേത് യാത്രയിൽ നല്ല രണ്ട് തരത്തിലും നമുക്ക് നമ്മളെ വൈപ്പറിന്റെ വെള്ളത്തിൽ ഫ്ലൂയിഡ് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഈസിയായി ക്ലീൻ ചെയ്യാൻ പറ്റും അല്ലേ. മറ്റൊന്ന് നമുക്ക് പൊതുവേ ആളുകൾക്കുള്ള ഓരോരോ ഇതാണ് ഫ്യൂൽ എഫിഷ്യൻസി. എ സി ഉപയോഗിക്കുമ്പോൾ ഭയങ്കര മൈലേജ് ഷോർട്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയിലുള്ള ഒരു ഡിഫറെൻ്റ് ആളുകൾക്ക് എന്താണ് അതിൽ നിങ്ങളൊരു അഭിപ്രായം? ഫ്യൂവൽ എഫിഷ്യൻസി എ സി ഓൺ ചെയ്ത് ഉപയോഗിക്കുമ്പോഴും, അതുപോലെ നമ്മൾ നോർമലി എ സി വിത്തൗട്ട് എ സിയിൽ എ സി ഓൺ ആക്കാതെ വണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ടും രണ്ട് തന്നെ ആവും. ഫ്യൂവൽ എഫിഷ്യൻസി ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം എഞ്ചിൻ്റെ ഒരു പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ സി വർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കയറ്റത്തിൽ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ കയറ്റത്തിൽ ഇങ്ങനെ നിർത്തി നമ്മൾ വെഹിക്കിൾ മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു പുള്ളിങ് കുറവായിട്ട് ഫീൽ ചെയ്യണേ ജസ്റ്റ് എ സി ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നങ്ങോട്ട് പവർ, നമുക്കൊരു എക്സ്ട്രാ പവർ കിട്ടിയ ഒരു ഫീലിംഗ് വരും. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ വാഹനം ഇപ്പം നമ്മളിങ്ങനെ ഒരു 100 സ്പീഡിൽ പോകുക, അല്ലെങ്കിൽ 120 ഒരു 120 സ്പീഡിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ കാറിൽ നമ്മൾ എ സി ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 100 മെല്ലെ നമ്മളപ്പോൾ കൊടുത്തിരുന്ന ആക്സിലറേഷൻ അതേ സ്പീഡിൽ എന്ത് ചെയ്യും, ഒരു 100 ഒരു 20% ഇങ്ങനെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പവർ അത് ഉപയോഗിക്കുന്നുണ്ട് തന്നെ. എക്സ്ട്രാ ലോഡ് എ സി കൊടുക്കുന്ന സമയത്ത് അതിന് എക്സ്ട്രാ ലോഡ് എഞ്ചിൻ എടുക്കുന്നുണ്ട്. അത് എന്തായാലും 10% ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം മൈലേജ് കുറയുന്നതായിട്ട്, ഫ്യൂൽ എഫിഷ്യൻസി കുറയുന്നുള്ളത് തന്നെ. അപ്പൊ ഈ ഗ്ലാസ് താഴ്ത്തിയിട്ട് പല ആളുകളും ഗ്ലാസ് താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ ചില ഇപ്പോൾ നമ്മളൊക്കെ ഈ എന്താ പറയുക ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ കാണാം ഗ്ലാസ്സൊക്കെ പൊക്കി ഉള്ളിൽ വയർത്ത് ഇങ്ങനെ നിൽക്കണ, അതിലേറെ നല്ലത് എ സി ഇട്ട് പോവുക. കാരണം അത് നിങ്ങൾ പറഞ്ഞമാതിരി ഒരു 10% ഒക്കെ തന്നെ ഒരു അഡീഷണൽ ഫ്യൂൽ എടുക്കുള്ളൂ. കാരണം ഇപ്പോൾ എ സി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരാളെ കംഫർട്ട്, നമ്മളൊരു യാത്ര ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പെരിന്തൽമണ്ണിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യാം,
നമ്മൾ ഈ തുടങ്ങിയ ഈ കണ്ടീഷനിൽ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ എറണാകുളത്ത് എത്തിക്കാൻ നമ്മളിപ്പോൾ മറ്റു മാർഗങ്ങളുണ്ടല്ലോ, ബസ്, ട്രെയിനൊക്കെ. നമ്മൾ എ സി ഒന്നും ഇല്ലാത്ത ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിലൊക്കെ പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം, നമ്മൾ കാറിൽ എ സി ഇട്ട് നമ്മളിപ്പോൾ എറണാകുളത്ത് പോയിട്ട് ഇറങ്ങുന്ന സമയത്തുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എ സി അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമലി എ സി ഇട്ട് ഇപ്പോൾ ഗ്ലാസ് താത്തിയോണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല. കാരണം ബെനിഫിറ്റിലേക്കാൾ കൂടുതൽ നമുക്കൊരു കംഫർട്ട് കുറയും. ഒന്ന് പുറത്തുനിന്നുള്ള നമ്മളതായിട്ട് നമുക്ക് ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് നഷ്ടപ്പെടും. പിന്നെ അതിലെന്താ വെച്ചാൽ പെട്ടെന്ന് ഗ്ലാസ് താഴ്ത്തുന്ന സമയത്ത് ഇപ്പം നമ്മൾ ക്യാബിൻ്റെ അകത്ത് നല്ല തണുത്ത എയറാണ് ഉണ്ടാവുക, പെട്ടെന്ന് ചൂടുള്ള കാറ്റുള്ളിലേക്ക് കയറും. അപ്പോൾ എ സി, എ സിക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ സി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളതിൽ എയറിനെ കണ്ടീഷനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനെ ടെമ്പറേച്ചർ കുറച്ച് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിലേക്ക് അത് എ സി വർക്ക് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൽ പെട്ടെന്നുള്ള ഈ എയർ, ഹോട്ട് എയർ വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഒരു എ സി സിസ്റ്റത്തിൽ ഒരു എക്സ്ട്രാ വർക്ക് അതിന് വരുന്നുണ്ട്. അപ്പോൾ അത് നോർമലി ഗ്ലാസ് തുറക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ലോങ് യാത്രയിൽ ശ്രദ്ധിക്കേണ്ട, നമ്മളിപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്ന് പുറപ്പെട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഫ്രഷ് എയർ മോട്ടിലേക്ക് മാറ്റിയാൽ മതി, ഇതേ ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എ സിയുടെ ഫുൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടും ചെയ്യും, എന്നാൽ ഫ്രഷ് എയർ മോഡ്. കാരണം ഇപ്പോൾ തുറക്കുന്നതിൽ തന്നെ കാരണം ചില ആളുകൾക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു കംഫർട്ട് കുറവ് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഒരു നാല് പേരൊക്കെ യാത്ര ചെയ്യാൻ. അത് റീസർക്കുലേറ്റിംഗ് മോഡിലാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തലവേദന പോലത്തെ ഒരു ഒരു ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ ഫ്രഷ് എയർ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ഒരു കംഫർട്ടായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ, അതായത് ഒരു എ സി ഇട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, എവിടെ നിന്നാണോ നമ്മൾ മിക്കവാറും ഒരു ദൂരയാത്ര എന്ന് പറയണത്, എന്തെങ്കിലും ഒരു ഓഫീസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കുമാണ് നമ്മൾ പൊതുവേ യാത്രകൾ ചെയ്യുന്നത്. അപ്പോൾ ആ യാത്രകളിൽ, ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസാണെങ്കിൽ തന്നെ, നമുക്ക് അവിടെ ചെന്നാൽ ഇവിടെ നമ്മൾ ഏതൊരു ഫ്രഷ് മൈൻഡിൽ അല്ലെങ്കിൽ ഫ്രഷ്നെസ്സിൽ നമ്മൾ ഇറങ്ങിയോ, അതേ ഫ്രഷ്നെസ്സിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു ഉപയോഗം. ഈ ഒരു എപ്പിസോഡ്, നമ്മുടെ ഈ ഒരു സമയപരിധിയിൽ നമ്മളിവിടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൻ്റെ തുടർ എപ്പിസോഡുകളിലേക്ക് നമുക്ക് കാതോർക്കാം. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് യൂനസ് പി മുസ്തഫയാണ്. അദ്ദേഹം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഫോർ വീലർ സെഗ്മെൻറ്റിൽ സർവീസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്.